കാറ്റാണ് കാറ്റ് എന്ന് പറഞ്ഞ പോലെ നാല് മണിക്കാറ്റിലെ കാറ്റാണ് കാറ്റ്. കോട്ടയം ജില്ലയിൽ നിന്നും 10 കിലോമീറ്റർ മാറി മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസിലാണ് നാല് മണിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയംകാരിൽ പലർക്കും നാല് മണിക്കാറ്റിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കുമായിട്ട് ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു. രണ്ട് സൈഡും പാടം, നടുക്ക് റോഡ്, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കാറ്റും വൈകുന്നേരം നല്ല ഒരു കാറ്റും ഒക്കെ കൊണ്ടിരിക്കണം. എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമാണ് ഇത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് മിക്ക ദിവസവും. പക്ഷെ വീഡിയോ എടുക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതും ഇന്നാണെന്ന് മാത്രം. വായനാശീലമുള്ളവർക്ക് സായാഹ്ന വായനശാലയും ഇവിടെയുണ്ട്. തികച്ചും സൗജന്യമായി ബുക്കുകൾ എടുത്ത് വായിക്കാവുന്നതുമാണ്. ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻസ് ഒക്കെ ആയതിനാൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. കുടുംബശ്രീയിലെ അംഗങ്ങൾ ചേർന്ന് നടത്തിപ്പോകുന്ന ഫുഡ് സ്റ്റോളുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. നാടൻ പലഹാരങ്ങളായ പഴംപൊരി, ഉഴുന്നുവട, മുട്ട ബജി, ഉപ്പിലിട്ട മാങ്ങ, കപ്പ, മീൻകറി, കൊഴുക്കട്ട, ചേമ്പ് പുഴുക്ക്, കുമ്പിളപ്പം, ഇലയട, എന്തിന് പായസം വരെ ഇവിടെ ലഭ്യമാണ്. എല്ലാ സ്റ്റോളിനും മുന്നിലും അവിടെ ലഭ്യമായ പലഹാരങ്ങളും അവയുടെ വിലയും ബോർഡുകളിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്പോട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തരുന്ന ഈ പലഹാരങ്ങൾ നാല് മണിക്കാറ്റിൻ്റെ സ്പെഷ്യൽ വൈബിൽ ചൂടോടെ കഴിക്കാവുന്നതുമാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ റോഡ് സൈഡ് വില്ലേജ് ടൂറിസം പ്രോജക്റ്റാണ് നാല് മണിക്കാറ്റ്. വഴിയോര വിനോദസഞ്ചാര പദ്ധതിയായ നാല് മണിക്കാറ്റ് പ്രകൃതി രമണീയമായ പ്രദേശത്ത് ചുറ്റിനും പച്ചപ്പും ഹരിതാഭവും നിറഞ്ഞ ആംബിയൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിൽ ഓരോരോ രൂപത്തിലും വർണ്ണനയിലുമാണ് ഇവിടുത്തെ ഇരിപ്പിടങ്ങളും കുട്ടികളുടെ സ്ലൈഡുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. മാലിന്യ കൂമ്പാരത്തിൽ നിന്നും മനോഹരമായ ഉദ്യാനം നിർമ്മിച്ച കഥ നിങ്ങളും അറിയണം. ഒരു കാലത്ത് ഇന്ന് ഈ കാണുന്ന പാടശേഖരങ്ങളെല്ലാം മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു. ഏകദേശം 2011 ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റെസിഡൻസ് അസോസിയേഷന്റെ കൂട്ടായ പ്രവർത്തനത്തിൽ നിങ്ങൾ ഇന്ന് ഈ കാണുന്ന നാല് മണിക്കാറ്റ് ഇവിടെ മോടി പിടിക്കപ്പെട്ടത്. ചുറ്റും പാടമായതുകൊണ്ട് എപ്പോഴും കാറ്റുണ്ടാകും. പ്രത്യേകിച്ച് നാല് മണിക്ക് ശേഷം നല്ല സൂപ്പർ കാറ്റാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കി വാഴയിലയിലും വട്ടയിലയിലുമായി മറ്റുമാണ് ആഹാര സാധനങ്ങൾ ഇവിടെ നൽകുന്നത്. ഒരു മികച്ച വഴിയോര വിനോദസഞ്ചാര പദ്ധതികളിലൊന്നാണ് നാല് മണിക്കാറ്റ്. 2013 കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു പദ്ധതി തന്നെയാണ് ഇത്. ഭക്ഷണ സാധനങ്ങൾ കഴിച്ചതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് അവിടെ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന കവറുകളിൽ നിക്ഷേപിക്കേണ്ടതാണ്. അസ്തമയ സൂര്യൻ്റെ നിറത്തിൽ പൂണ്ടു നിൽക്കുന്ന ആകാശവും പച്ച വിരിച്ച പാടവും കൊതിയൂറുന്ന തനി നാടൻ വിഭവങ്ങളുടെ മണവുമായി വീശിയടിക്കുന്ന കാറ്റും ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. നാല് മണിക്കാറ്റ് എന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം ഇനിയും കൂടുതൽ കൂടുതൽ മികവുറ്റ രീതിയിൽ വളർച്ച പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ പ്രേക്ഷകരായ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നാല് മണിക്കാറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ വളർച്ചയിൽ ഒരു പങ്കാളിയാവുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.